സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ബിവറേജസ് കോർപ്പറേഷൻ വഴി കേരളത്തിൽ വിൽക്കുന്ന എല്ലാ മദ്യങ്ങളുടെയും പുറത്ത് ആ മദ്യക്കുപ്പിയുടെ പുറത്ത് മദ്യപാനം ആനിഹരം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടാൽ പാവപ്പെട്ട മദ്യപാനികൾ വിചാരിക്കും നമ്മൾ മദ്യം കൂടുതൽ കുടിച്ച് നശിക്കരുത്, അതിനുവേണ്ടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്രയും കരുതലോടുകൂടി ജനക്ഷേമകരമായ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ, ഒരു ഔദാര്യം എന്നുള്ള നിലയിൽ ഇത് എഴുതി വച്ചിരിക്കുന്നു എന്നാണ് പിന്നെ നമ്മൾ മദ്യപാനികൾ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു തന്ത്രം ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ എത്ര കുടിച്ചാലും ഞങ്ങളുടെ ഖജനാവിലേക്ക് ഇങ്ങനെ കാശ് വന്നുകൊണ്ടിരിക്കും, നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന്. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ടായിരുന്നു, അങ്ങാടിയിൽ തോറ്റാൽ അമ്മയെ വന്ന് തല്ലും എന്നൊരു ഇതുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് സംസ്ഥാന സർക്കാരിന് എപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ശരി, ഉടൻ തന്നെ ആദ്യം വന്ന് കഴുത്തിൽ പിടിക്കുന്നത് മദ്യപാനികളുടെ കഴുത്തിലാണ്. ഉടൻ തന്നെ ഒരു വിലക്കയറ്റം. കോവിഡ് കാലത്തൊന്നുകൂടി അത് പുറത്തോട്ട് പോയില്ല. അതിനുശേഷം വീണ്ടും ഇടയ്ക്കൊരു കൂട്ടോട് കൂടി അതും പുറത്ത് പോയില്ല. ഇപ്പോൾ അവസാനം ഇതാ വന്നിരിക്കുന്ന ഒരു ഭയങ്കര 25% വരെയുള്ള വർധനമാണ് മദ്യത്തിന് വരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, 100 രൂപയുടെ ഒരു കുപ്പി മദ്യക്കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ മദ്യശാലയിൽ മദ്യം ഉണ്ടാക്കുന്ന ഒരാൾ 100 രൂപയ്ക്ക് സംസ്ഥാന സർക്കാരിന് നൽകിയാൽ അത് സംസ്ഥാന സർക്കാർ വിൽക്കുന്നത് 251 രൂപയ്ക്ക്. അതേസമയം എത്ര 1.5 ഇരട്ടി അധിക വിലയിലാണ് ഇവിടെ മദ്യം വിൽക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു പിഴിച്ചിൽ നടത്തുന്നില്ല. ഇത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റെല്ലാത്തിനും ചോദിക്കാനും പറയാനും ആളുണ്ട്. ഏത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചാലും ഒക്കെ അതിന് ഇവിടെ ശബ്ദമുയർത്താനും പലരുമുണ്ട്. പക്ഷേ ഈ മദ്യം എത്ര മാത്രം ഉയർത്തിയാലും ആരും ചോദിക്കാനില്ല. ഇത് ആരെങ്കിലും ശബ്ദിച്ചാൽ അവർക്ക് തന്നെ ഒരു മടിയായിരിക്കും. ആ മദ്യത്തിന് വേണ്ടി ബാധിച്ചു കഴിഞ്ഞാൽ പൊതുജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ മോശക്കാരാവൂലേ, സമൂഹം നമ്മൾ എങ്ങനെ, അവർ നമ്മളെ ഒറ്റപ്പെടുത്തൂലേ എന്ന്. പക്ഷേ ഈ പറയുന്നവരെല്ലാവരും ഭൂരിഭാഗം ആളുകളും ദിവസേന മദ്യപിക്കുന്നവരാണ്. പക്ഷേ അവരുടെ പോക്കറ്റ് ചോർത്തി സർക്കാർ കൊണ്ടുപോകുന്നത് അവരറിയുന്നില്ല. ഇങ്ങനെ ഒരു ആളുടെ കണ്ണിൽ പൊടിയിട്ടുള്ള രീതിയിലുള്ള ഈ വർധനമാണ് എപ്പോഴും സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ ചെയ്യുന്ന അതാണ്. ഇത് മാത്രമല്ലല്ലോ, ഇപ്പം ഡോക്ടർമാരെന്താ പറയുന്നത്, പാലും മുട്ടയുമാണ് കുട്ടികൾക്ക് ഏറ്റവും വളരാൻ പോഷകസമൃദ്ധമായ ആഹാരം എന്ന് പറയാറുണ്ട്. പക്ഷേ ഫലത്തിലിപ്പോൾ എന്താ വന്നിരിക്കുന്നത്, ആ പാലിന് പോലും സംസ്ഥാന സർക്കാർ ഒറ്റയടിക്ക് മിൽമ പാല് 6 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം ഈ ക്ഷീരകർഷകർക്ക് കിട്ടുമോ? അതും കിട്ടില്ല. കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് കിട്ടുന്നില്ല. അതേസമയം ഈ ക്ഷീര പിന്നെ കർഷകർ പിന്നെ പശു വളർത്തൽ നിർത്തി അവർ വേറെ ഏതെങ്കിലും തൊഴിലേക്ക് പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അത്രമാത്രം ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. പക്ഷേ ഈ 6 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയോ ശതമാനം ഈ കർഷകർക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കർഷകർ അത് വിശ്വസിക്കുന്നില്ല. കാരണം ഇതോടൊപ്പം തന്നെ സർക്കാർ കൊടുക്കുന്ന കാലിത്തീറ്റയുടെ വിലയും അങ്ങ് വർദ്ധിപ്പിക്കും. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടില്ല. അങ്ങനെ വരുമ്പോഴാണ് കർഷകർ ദുരിതത്തിലാവുന്നത്. ഏത് തരം പിന്നെ കാർഷിക വിളയും ഇപ്പോൾ നഷ്ടത്തിലാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ക്ഷീര കർഷകരും. അപ്പോൾ അവിടെയും ഇതുപോലെയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ വിഷമാണെന്ന് പറയുന്ന മദ്യത്തിനും കൂട്ടി പോഷകസമൃദ്ധമായ പാലെന്ന് പറഞ്ഞ് അത് ഇഷ്ടംപോലെ കഴിച്ചോളാൻ ഡോക്ടർ ഉപദേശിക്കുന്നു, അതിനും വില കൂട്ടി. ഇതാണ് ഇന്നിവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മദ്യപാനികളുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കൂലിവേല ചെയ്ത് വൈകുന്നേരം വീടുകളിലേക്ക് പോകുമ്പോൾ ഒരു ഉന്മേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ശരീരക്ഷീണം മാറ്റാനെന്നുള്ള വ്യാജേന. ഒരിക്കലും ഈ മദ്യപാനം കൊണ്ട് ശരീരത്തിന് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആളുകൾ തെറ്റായി ധരിച്ചിരിക്കുന്നത് ക്ഷീണം മാറും, കൂലിവേല ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് വന്ന് ഒരു പിന്നെ കുറച്ച് മദ്യം കഴിച്ച് ആഹാരം കഴിച്ച് കിടന്നുറങ്ങിയാൽ സുഖമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അവൻ്റെ കരളിനും അവൻ്റെ ശരീരത്തിനുമൊക്കെ ദോഷമാണ്. എങ്കിൽ പോലും ആളുകൾ ഇത് ഒരു നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിയിരിക്കുന്നു. അവരെ ചോദിക്കാനും പറയാനും ആളില്ല. കാരണം വീടുകളിൽ കൊണ്ടുപോകുന്ന ഇപ്പോൾ 200 രൂപയോ 300 രൂപയോ അല്ലെങ്കിൽ 500 രൂപ ഒരു തൊഴിലാളി വീട്ടിൽ കൊടുത്താൽ ഈ മദ്യത്തിൻ്റെ അളവ് വിലയും കൂടി കണക്കാക്കി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരാളും നേരത്തെ കൊടുത്ത പൈസ വീട്ടിൻ്റെ ഇലവന് കൊടുക്കാൻ സാധ്യമല്ല. അതാണ് അവിടെയും ആ ബഡ്ജറ്റ് കുറയുകയാണ്. ഇതൊന്നും ഗവൺമെൻറ് ആലോചിക്കുന്നില്ല. എവിടെ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉടനെ മദ്യത്തിൻ്റെ വില കൂട്ടുക, അതൊരു വിനോദമായിട്ട് ആണ് കാണുന്നത്. എത്രമാത്രം വില കൂട്ടിയിരുന്നാലും ഒരു അപശബ്ദം സർക്കാരിനെതിരെ ഉണ്ടാവില്ലെന്നും അല്ലെങ്കിൽ ഒരു പ്രതിഷേധം
ഉണ്ടാവില്ലെന്നും അവർക്കറിയാം. ഒറ്റ ദിവസം പിന്നെ നമ്മുടെ വിവേസ് കോർപ്പറേഷനിലെ ആളുകൾ മദ്യപിക്കാൻ ചെല്ലില്ലെന്ന് അല്ലെങ്കിൽ വിവേസ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങാൻ എത്തില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി ഈ സർക്കാർ മുട്ടുകുത്തും. പക്ഷേ നമ്മുടെ ആളുകൾ അതിന് തയ്യാറല്ല. കാരണം അവർക്ക് മദ്യം ഒഴിച്ചുകൂടാനാത്തതാണ്, ദിവസേന അത് ആവശ്യമുണ്ടെന്നാണ്. പക്ഷേ അവിടെയാണ് ആളുകളുടെ ഈ പരിതാപകരമായ ഈ അവസ്ഥ ചൂഷണം ചെയ്ത് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും രണ്ടും മൂന്നും പ്രാവശ്യം വില വർദ്ധിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വൻകിട മദ്യം ഉണ്ടാക്കുന്ന മദ്യശാലകൾക്ക്, വൻകിട മദ്യ കമ്പനികൾ, അവർക്ക് ഇപ്പോൾ ടാക്സ് പിന്നെ ഉൽപ്പാദനത്തിൻ്റെ ഇതനുസരിച്ച് ടാക്സ് കുറച്ചും കൂടി കൊടുക്കുന്ന ഒരു അവസ്ഥയും സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഏക ആശ്രയം എന്ന് പറയുന്ന സർക്കാരിന് മദ്യപാനികളാണ്. മദ്യ കമ്പനികൾക്ക് കാശ് നഷ്ടം വന്നാലും നികത്തുന്നത് ഈ സാധാരണക്കാരൻ്റെ കീശയിൽ നിന്നെടുത്താണ്. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു തന്ത്രം. ഇതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. പക്ഷേ എല്ലാ കാലത്തും എല്ലാം ഒന്നുപോലെ നടക്കണമെന്നില്ല. ഒരു കാലത്ത് ചിലപ്പോൾ ഇത് ചിലപ്പോൾ ആളുകൾ വീശി അടിച്ചിരിക്കാം, അത് പറയാതിരിക്കാനാവില്ല. കാരണം എല്ലാ കാലവും ഇങ്ങനെ ആളുകളെ എല്ലാ കാലവും പറ്റിക്കാമെന്ന് വിചാരിക്കരുത് എന്നുള്ളതാണ് അവരുടെയും ചിന്ത. മദ്യപാനികളോട് പറയേണ്ടത്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എത്രമാത്രം ചൂഷണ വിധേയമാകുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം പണവും നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കുക. നിങ്ങളെ ആരും സഹായിക്കാൻ വരില്ല, ഒരു നേതാവും വരില്ല, ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടാവില്ല. മദ്യപാനത്തിന് എതിരായി പറയുന്ന ആളുകൾ നിങ്ങളെ കാണാനേ വരില്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഘടിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദോഷം തന്നെയാണ്. കാരണം സംഘടിച്ച് ശക്തരാകുവൻ എന്ന് നമുക്കൊരു മുദ്രാവാക്യമുണ്ടല്ലോ. അതുപോലെ നിങ്ങൾ സംഘടിക്കുക, ഈ സംഘടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സംഘടനാ ശക്തി കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തും. നേതൃസ്ഥാനത്തേക്ക് നേതാക്കൾ വരാൻ മത്സരമായിരിക്കും. അത് ഇവിടെ പറ്റുന്നത് നിങ്ങൾക്ക് സംഘടനയില്ല, നിങ്ങൾ സംഘടിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല.